ഓക്കെ, സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പോക്കോയിൻ്റെ ലേറ്റസ്റ്റ് ഫോണായ പോക്കോ F3 GT ഫുൾ ഫൈനൽ റിവ്യൂ ആണ് കാണാൻ പോകുന്നത്. എൻ്റെ ഫൈനൽ ഒപ്പീനിയൻ ഈ ഫോണിനെ കുറിച്ചുള്ള എൻ്റെ ഫൈനൽ ഒപ്പീനിയൻ, അതിനോടൊപ്പം തന്നെ നിങ്ങളിത് വാങ്ങിക്കണോ വേണ്ടയോ ആ ഒരു ചോദ്യത്തിനുള്ള മറുപടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കിട്ടും. ഞാൻ ഈ ഒരു ഫോണിനെ കുറിച്ച് ഓൾറെഡി 4 വീഡിയോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് 5th വീഡിയോ ആണ്. സോ പോക്കോ F3 GT അൺബോക്സിങ്, ഇതിൻ്റെ ഡീറ്റെയിൽഡ് ഗെയിമിംഗ് റിവ്യൂ വേഴ്സസ് IQ7 വേഴ്സസ് പോക്കോ X3 Pro എല്ലാം ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ വളരെ പ്രിസൈസും ക്ലിയർ കട്ട് വീഡിയോ ആയിരിക്കും. ആവശ്യമില്ലാത്ത ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം അത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ എണ്ണത്തിനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗോ. ഫസ്റ്റ്, ഈ ഫോണിൻ്റെ ബിൽഡും പിന്നെ ഇതിൻ്റെ ഹാൻഡ്ലിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്? എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ 25,000-26,000 ഒരു പ്രൈസ് സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ബിൽഡ് കിട്ടുന്ന ഫോണാണ് പോക്കോൻ്റെ പോക്കോ F3 GT. കാരണം ബാക്കിലും ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ഉണ്ട്, ഫ്രണ്ടിലും ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടാത്ത മെറ്റാലിക് ഫ്രെയിം, അലൂമിനിയം ഫ്രെയിം ഈ ഫോണിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു സ്റ്റേഡി, ഒരു സോളിഡ് ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഫോൺ കയ്യിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു സോളിഡ് ഫീല് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ പോക്കോ X3 Pro അൺബോക്സിങ് ഉപയോഗം ചെയ്തിരുന്നല്ലോ, അതിൻ്റെ ബാക്കിൽ നമ്മൾ ഇത് ഇങ്ങനെ ഹിറ്റ് ചെയ്യുമ്പം ഒരു ഹോളോ ഫീലിംഗ്, ഡിക് ഡിക് എന്നൊരു സൗണ്ടാണ് വരുന്നത്. ഒരു ഹോളോ ഫീലിംഗ് ആണ് പോക്കോ X3 Pro വരുന്നത്. പക്ഷേ ഇതിൽ നല്ല സോളിഡ് ബിൽഡായതുകൊണ്ട് നല്ലൊരു സൗണ്ടാണ് വരുന്നത്. ആ സൗണ്ട് കേട്ടാൽ നമുക്ക് അറിയാൻ പറ്റും നല്ല സോളിഡ് ബിൽഡാണ്. ഒഫീഷ്യൽ IP53 റേറ്റിംഗും വരുന്നുണ്ട്. സോ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഇതിൻ്റെ ബിൽഡ്. ഇൻ ഹാൻഡ് ഫീലിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട്. അതെല്ലാം ഫീച്ചേഴ്സ് ഇതിനൊരു സോളിഡ് പ്രീമിയം ബിൽഡും തരുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ബിൽഡിൻ്റെയും ഇൻഹാൻഡ് ഫീലിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യാൻ പോകുന്നില്ല, നല്ല ഫോണാണ്. നെക്സ്റ്റ് ഡിസൈൻ നോക്കാം. ഡിസൈൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു സബ്ജക്റ്റീവ് ടേം ആണ്. സോ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് വരെ എനിക്കിതിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടു. കാരണം ഞാനൊരു ഗെയിമറാണ്, BGMI PUBG കളിക്കുന്ന ആളായതുകൊണ്ട് എനിക്കിതിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടു. ബാക്കിലൊക്കെ അങ്ങനെ ഭയങ്കരമായ ഒരു ഗെയിമിംഗ് ഡിസൈൻ അല്ല എങ്കിലും നമ്മുടെ നോർമൽ, സോ റിയൽമി അല്ലെങ്കിൽ 1+ ഫോൺസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ബാക്കിൽ കുറച്ചും കൂടി ഒരു ഡിസൈനർ ലുക്ക് കൊടുത്തിട്ടുണ്ട്. സ്പെഷ്യലി ആ ഒരു ലൈറ്റനിങ് ഷേപ്പിലുള്ള ഫ്ലാഷ് ആണെങ്കിലും ഇവിടെയുള്ള ആ ഒരു ഡിസൈൻ ആണെങ്കിലും ഒരു പ്രത്യേകതരം ഡിസൈനാണ് വന്നിരിക്കുന്നത്. മറ്റ് ഫോൺസിൽ നിന്ന് പോക്കോ F3 GT മാറ്റി നിർത്തുന്ന 2 ഫീച്ചേഴ്സാണ്. ഫസ്റ്റ് ആണ് ട്രിഗർ, സെക്കൻഡ് ആണ് ഈ RGB ലൈറ്റിംഗ്. സോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ട്രിഗർ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു ഫോൺ വാങ്ങിയത്. സോ ഫോർ എക്സാമ്പിൾ പോക്കോ F3 GT ബാക്കി ഫോൺസ് പോലെ ഒരു നോർമൽ ഫോൺ ആയിരുന്നെങ്കിൽ ഞാൻ മിക്കവാറും ട്രൈ ചെയ്യത്തില്ലായിരുന്നു. പക്ഷേ എനിക്ക് ആ ഒരു ട്രിഗർ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു, നിങ്ങളുമായിട്ട് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫോൺ വാങ്ങിയത്. സോ തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല ട്രിഗേഴ്സ് ആണ്. ഞാനത് ഗെയിമിംഗ് സെക്ഷനിൽ പറഞ്ഞുതരാം ട്രിഗേഴ്സിൻ്റെ പ്ലസ്സും മൈനസും. പക്ഷേ ഡിസൈനിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ഒന്നും ഒരു ഗെയിമർ ഓറിയൻറ്റഡ് ലുക്കാണ് വരുന്നത്. ഒരു നോർമൽ പ്രൊഫഷണൽ ലുക്ക് അല്ല, പ്രീമിയം ലുക്കാണ് തീർച്ചയായിട്ടും, പക്ഷേ ഒരു ഗെയിമർ ഓറിയൻറ്റഡ് ലുക്കാണ്. ഫോണിൻ്റെ ബാക്കിലുള്ള ഈ RGB ലൈറ്റിംഗ് വെറും ഷോ കാണിക്കാൻ വേണ്ടി മാത്രമല്ല യൂസ്ഫുള്ളും ആണ്. സ്പെഷ്യലി നമുക്ക് ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അതായത് നോട്ടിഫിക്കേഷൻ ഇൻഡിക്കേറ്റർ ആയിട്ട്. സോ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോൺ ചാർജ് ആകുമ്പോൾ അല്ലെങ്കിൽ മിസ് കോളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. സോ ഫോൺ നമ്മൾ എങ്ങനെ വെക്കുകയാണെങ്കിലും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ വെച്ചാൽ എന്തായാലും ഓൾവേസ് ഓൺ ഡിസ്പ്ലേൻ്റെ ഫീച്ചർ ഉണ്ട്, സോ നമുക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ വെച്ചാലും അറിയാൻ പറ്റും. സോ ഒരു യൂസ്ഫുൾ ഫീച്ചറും കൂടിയാണ്. ട്രിഗർ ഇപ്പം നിലവിൽ ഗെയിമിങ്ങിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുക, വേറെ ഒരു യൂസ് ട്രിഗറിനില്ല. അപ്ഡേറ്റിലൂടെ അത് മാറ്റി ക്യാമറ ഷട്ടറായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. മൾട്ടിമീഡിയ പെർഫോമൻസിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ, ഈ ഒരു പ്രൈസിൽ ഈ ഫോണിൻ്റെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് അൺബീറ്റബിൾ ആണ്. സ്പെഷ്യലി ആ ഒരു ഡിസ്പ്ലേ വളരെ ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 10-bit ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ വരുന്ന മറ്റ് സൂപ്പർ ആൻഡ്രോയിഡ് ഫോൺസിൻ്റെ ഡിസ്പ്ലേയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഫീൽ ആവുന്നത് പോക്കോ F3 GT ഡിസ്പ്ലേ ആണ്. അതിനോടൊപ്പം തന്നെ 480Hz ടച്ച് സാമ്പിളിംഗ് വരുന്നുണ്ട്. അത് ഗെയിമിങ്ങിന് വേണ്ടി ഭയങ്കര യൂസ്ഫുൾ ആണ്. ആ ഒരു നമുക്ക് ആ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റുന്നുണ്ട്. ഈ ഫോണിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും വരുന്നുണ്ട്, നല്ല ലൗഡാണ്, ക്ലിയർ ആണ്. അതിനോടൊപ്പം തന്നെ നല്ല സെപ്പറേഷൻ ഉണ്ട്, ലെഫ്റ്റ് റൈറ്റ് സെപ്പറേഷൻ നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നുണ്ട്. സോ അതും ഒരു പ്ലസ് പോയിൻ്റ് ആണ്. ആകെയുള്ള ഒരു കുറവാണ് ഇതിൻ്റെ ഹെഡ്ഫോൺ ജാക്കിൻ്റെ ഇല്ലായ്മ. അതല്ലേ ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റും, നിങ്ങളുടെ ഒരു പ്രയോറിറ്റി വെച്ചിരിക്കും. പക്ഷേ ഇതിൻ്റെ കൂടെ ബോക്സിൽ അവർ മറ്റേ Type-C ഹെഡ്ഫോൺ ജാക്കിൻ്റെ ഒരു കണക്ടർ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങളുടെ കയ്യിലുള്ള നോർമൽ ഹെഡ്ഫോൺസും ഇയർഫോൺസും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചാർജിങ് ആൻഡ് ഹെഡ്ഫോൺസ് ഒരുമിച്ച് നടക്കില്ല, കാരണം നമ്മൾ ആ ഒരു Type-C പോർട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു ചെറിയ കുറവുണ്ട്. അത് മാറ്റി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വൺ ഓഫ് ദ ബെസ്റ്റ് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് തരുന്ന ഒരു ഫോണാണ് പോക്കോ F3 GT. മീഡിയ ടെക് എന്ന കമ്പനി റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത ചിപ്സെറ്റ്സിൻ്റെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ചിപ്സെറ്റ് ആയിരിക്കും Dimensity 1200. അവരുടെ സൈഡിൽ നിന്ന് വരുന്ന
വരുന്ന ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ആണ്. നല്ല പെർഫോമൻസ് ആണ്. സ്പെഷ്യലി ഇതിൻ്റെ ഓപ്റ്റിമൈസേഷൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സോ ഇതിലുള്ള MIUI 12.5 ഒക്കെ നല്ല രീതിയിൽ ഓപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. അൺബോക്സ് ചെയ്തപ്പം ചില ബഗ്സും ഇഷ്യൂസൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു 100 or 200 MB ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചും കൂടി ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. നോർമൽ ഡേ ടു ഡേ യൂസിൽ എനിക്ക് ഒരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തില്ല. നല്ല പെർഫോമൻസ് ആണ്, നല്ല സ്മൂത്ത് പെർഫോമൻസ് ആണ് കിട്ടിയത്. 120 Hz ഒക്കെ നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഫോൺ ചാർജ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നീണ്ട സമയത്തേക്ക് ഗെയിമിംഗ് ഒക്കെ കളിക്കുമ്പം ചെറിയ രീതിയിലുള്ള ഒരു ഹീറ്റിംഗ് നിങ്ങൾ ഫേസ് ചെയ്തേക്കാം. 38-39 degrees ഒക്കെ വരുന്നുണ്ട് ചാർജിങ്ങിൻ്റെ സമയത്ത്. സോ ആ ഒരു സംഭവം ഉണ്ട്. പക്ഷേ ഓവർ ഹീറ്റിംഗ് ഇല്ല, ചെറിയ ഹീറ്റിംഗ് ഉണ്ട്. ഓൾറെഡി ഞാൻ ഈ ഒരു ഫോണിൻ്റെ ഗെയിമിംഗ് ഇൻഡെപ്ത് ഗെയിമിംഗ് BGMI റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് അനാലിസിസ് വിത്ത് ഇതിൻ്റെ ഗെയിം സ്പേസ് ആപ്ലിക്കേഷൻ്റെ ഫീച്ചേഴ്സൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു നോക്കുക. സോ അതിലേക്ക് ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ട്രിഗേഴ്സ് ഒരുപാട് പേരുടെ മനസ്സിലുള്ള ചോദ്യമാണ്, ട്രിഗേഴ്സ് എത്രമാത്രം യൂസ്ഫുള്ളാണ്. സി, നിങ്ങളൊരു ക്ലോ പ്ലെയർ അല്ല, ഒരു തം പ്ലെയർ ആണ്. പക്ഷേ ക്ലോയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല യൂസ്ഫുൾ ആയിരിക്കും ഈ ട്രിഗേഴ്സ്. സ്പെഷ്യലി നിങ്ങൾ ഈ തേർഡ് പാർട്ടി ട്രിഗേഴ്സ് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും കിട്ടുന്ന തേർഡ് പാർട്ടി ട്രിഗേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും നല്ല പെർഫോമൻസ് ഇവിടെ കിട്ടും. കാരണം ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്. അത് അത്രയും റിലയബിൾ ഉള്ള, ചിലപ്പോഴൊക്കെ വർക്കാവുന്നില്ല, ചിലപ്പോഴൊക്കെ ലാഗ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ട്രിഗേഴ്സ് നല്ല റെസ്പോൺസീവ് ആണ്, ലാഗ് ഒന്നും വരുന്നില്ല. ഞാൻ എല്ലാ ഒരു ഗെയിമിംഗ് റിവ്യൂവിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ലാഗ് ഒന്നും വരുന്നില്ല. നല്ല ക്ലിക്കി സൗണ്ട് ആണ്, നല്ല റെസ്പോൺസീവ് ആണ്. തീർച്ചയായിട്ടും ഹൈ ക്വാളിറ്റി ട്രിഗേഴ്സ് ആണ് പോക്കോ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ട്രിഗറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് ഇഷ്യൂ ഒന്നുമില്ല. ഇനി നിങ്ങളൊരു ക്ലോ പ്ലെയർ ആണ് എന്നിട്ട് ട്രിഗറിലേക്ക് മാറാൻ അതുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിലും നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ ഒരു സംഭവമുണ്ട്, നിങ്ങൾ ഈ ഇൻഡെക്സ് ഫിംഗർ വെച്ച് എയിമിംഗ് ഫയർ അല്ലാതെ വേറെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പീക്കിംഗ് അല്ലെങ്കിൽ ജമ്പ് ചെയ്യാനൊക്കെ നിങ്ങൾ ഇൻഡെക്സ് ഫിംഗർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മളിവിടുന്ന് ഫയർ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പം ചെറിയൊരു ഡിലേ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ യൂസ് ടു ആവും, ഇനീഷ്യലി ആ ഒരു ഡിലേ വരാൻ ചാൻസ് ഉണ്ട്. ഫോണിൻ്റെ ക്യാമറ പെർഫോമൻസ് ഡീസൻ്റ് ആണ്. സ്പെഷ്യലി 25,000-30,000 പ്രൈസ് സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ ഇതിനേക്കാളും ബെറ്റർ ക്യാമറ പെർഫോമൻസ് ഫോൺസ് ഉണ്ട്. ബെറ്റർ ക്യാമറ ഫോൺസ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ കിട്ടുന്നുണ്ട്. സെൽഫി ക്യാമറ ബിലോ ആവറേജ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഗെയിമിംഗ് ഫോണാണ്, സ്റ്റിൽ ബെറ്റർ സെൽഫി ക്യാമറ പെർഫോമൻസ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. സ്പെഷ്യലി സെൽഫി ക്യാമറയുടെ ലോ ലൈറ്റ് പെർഫോമൻസ് വളരെ ആവറേജ് ആണ്. കുറച്ചും കൂടി ബെറ്റർ സെൽഫി ക്യാമറ പെർഫോമൻസ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. വീഡിയോ സ്റ്റെബിലൈസേഷൻ നല്ലതാണ്. OIS ഫീച്ചർ ഇല്ലെങ്കിലും വീഡിയോയിൽ സ്റ്റെബിലൈസേഷൻ നല്ല രീതിയിൽ വരുന്നുണ്ട്. നോർമൽ സീനറിയൊക്കെ എടുക്കുമ്പോൾ ഇഷ്യൂ ഒന്നും വരാൻ പോകുന്നില്ല. സി, മറ്റൊരു ഫോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ സംഭവങ്ങൾ വരുന്നത്. നിങ്ങൾ ഈ ഫോൺ മാത്രമേ കണ്ടിട്ടുള്ളൂ എങ്കിൽ ഇഷ്യൂ ഒന്നും വരാൻ പോകുന്നില്ല. പക്ഷേ ഹ്യൂമൻ സബ്ജക്റ്റിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ കണ്ടമാനം കോൺട്രാസ്റ്റും ഷാർപ്പനിങ് ഒക്കെ നടക്കുന്നുണ്ട്. ചില ഫോട്ടോസിൽ ഭയങ്കര വൈബ്രൻ്റ് ഒക്കെ ആയിരിക്കും, ഭയങ്കര കളർ ബൂസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഹ്യൂമൻ സബ്ജക്റ്റിന് വേണ്ടി അത്ര ഇമ്പ്രസീവ് അല്ല, നോർമൽ സീനറിക്ക് വേണ്ടി ഓക്കെ ആണ്. മൈക്ക് റെക്കോർഡിംഗ് നല്ലതാണ്. സോ നിങ്ങൾ റിയർ ക്യാമറ വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല മൈക്ക് ക്വാളിറ്റി കിട്ടും, നല്ല സൗണ്ട് ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഈ പോക്കോ F3 GT ഇൻഡെപ്ത് ക്യാമറ പെർഫോമൻസ് അല്ലെങ്കിൽ ക്യാമറ റിവ്യൂ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ അൺബോക്സിംഗ്, പിന്നെ IQ7 പോക്കോ X3 Pro ആയിട്ടുള്ള കമ്പാരിസൺ കണ്ടു നോക്കുക. ഫോണിൻ്റെ ബാറ്ററി പെർഫോമൻസ് നല്ലതാണ്. സ്പെഷ്യലി ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ മറ്റു ബ്രാൻഡുകൾ 4500mAh ബാറ്ററി ഒക്കെയാണ് തരുന്നത്. ഇവിടെ 5000mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് റിയലി ഗുഡ്. പിന്നെ 67W സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. സോ ചാർജിങ്ങിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂന്ന് ഇഷ്യൂ ഒന്നും വരാൻ പോകുന്നില്ല. 5000mAh ബാറ്ററി ഉള്ളതുകൊണ്ട് 50-60 minutes ഒരു മണിക്കൂറൊക്കെ എടുക്കുന്നുണ്ട് ഫുൾ ചാർജ് ആവാൻ വേണ്ടി. സ്ക്രീൻ ഓൺ ടൈം നോക്കുകയാണെങ്കിൽ എനിക്ക് 6-7 hours ആണ് കിട്ടിയത്. നല്ലൊരു ടെസ്റ്റിൻ്റെ സമയത്ത് ഞാൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുമ്പോൾ 6-7 hours. ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഗെയിമിംഗ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ നോർമൽ യൂസ് ആണെങ്കിൽ 1 day, 1.5 days വരെ നിങ്ങൾക്ക് വലിച്ചു നീട്ടാൻ പറ്റും. ഓക്കെ, അതിന് കൂടുതലും എക്സ്പെക്ട് ചെയ്യരുത്. 1 day ഫോണായിട്ട് കരുതിയാൽ മതി. സോ ലേശം ഗെയിമിംഗ് ക്യാമറ വീഡിയോ വാച്ചിങ് ഒക്കെ ഉണ്ടെങ്കിൽ 1 day ഫോണായിട്ട് കരുതിയാൽ മതി. പോക്കോ F3 GT നല്ല രീതിയിൽ നെറ്റ്വർക്ക് ക്യാച്ച് ചെയ്യുന്നുണ്ട്, ക്യാരി അഗ്രിഗേഷൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല സൗണ്ട് ക്വാളിറ്റി ആണ്. പിന്നെ ഇയർ പീസ് ക്വാളിറ്റി പോക്കോയിൻ്റെ ഫോൺസിൽ എക്സെപ്ഷണൽ ആയിരിക്കും. നല്ല ഇയർ പീസ് ക്വാളിറ്റി ആണ്, നല്ല ക്ലാരിറ്റി ഉണ്ട് ഫോൺസിലൊക്കെ. നമ്മൾ ഫോൺ വിളിക്കുമ്പോഴൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ട്. സോ ആ പോയിൻ്റ് ഓഫ് വ്യൂന്ന് ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ എല്ലാ ഫോൺസും നല്ല രീതിയിൽ പെർഫോം ചെയ്യുക, അങ്ങനെ കോൾ ഡ്രോപ്സ് ഒക്കെ വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പിന്നെ ഗൂഗിൾ ഡയലർ ആണ് വരുന്നത്. സോ ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡിംഗ് ഫീച്ചർ വരുന്നില്ല. ഗൂഗിൾ ഡയലർ ആയതുകൊണ്ട് നിങ്ങൾ കോൾ റെക്കോർഡിംഗ് പ്രസ് ചെയ്താൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളിന് ആ ഒരു അനൗൺസ്മെൻറ്റ് പോകും. ഓക്കെ, സോ അത് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ആണ് എൻ്റെ ഫൈനൽ ഒപ്പീനിയൻ. ഒരുപാട് ബ്രാൻഡുകൾ, ഒരുപാട് കമ്പനികൾ അവരുടെ ഫോൺ ഗെയിമിങ്ങിന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇറക്കുന്നുണ്ട്. ആ ഫോൺസിൽ നല്ല പെർഫോമൻസ് കിട്ടുന്നുമുണ്ട്. സോ പെർഫോമൻസിൻ്റെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അത് പോക്കോൻ്റെ ഫോൺ ആവാം, പോക്കോ X3 ആണെങ്കിലും X3 Pro ആണെങ്കിലും റിയൽമിയുടെ ഫോൺസും ഉണ്ട്. പക്ഷേ ഗെയിമിംഗ് ഫോൺ എന്ന് പറയുമ്പം ഗെയിമിംഗ് ഫോൺ ഇങ്ങനെ ഇരിക്കണം. ഇതാണ് ബേസിക്കലി ഗെയിമിംഗ് ഫോൺ. ബാക്കി ഫോൺസിൽ പെർഫോമൻസ് ഉണ്ട്, പക്ഷേ
കണ്ടാൽ ഒരു നോർമൽ ഫോണിൻ്റെ ലുക്കാണ് വരുന്നത്. പക്ഷേ ഈ ഫോണിൽ പെർഫോമൻസും ഉണ്ട്, ഗെയിമിംഗ് ഫോണിൻ്റെ ഒരു ലുക്കും ഉണ്ട്. സോ നിങ്ങളൊരു ഗെയിമർ ആണെങ്കിൽ തീർച്ചയായിട്ടും ലേശം ഷോ ഓഫും ലേശം ഫംഗ്ഷനൊക്കെ ഉള്ള നല്ല ഫീച്ചേഴ്സൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. ഗെയിമിംഗ് പെർഫോമൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് ഒരു ഇഷ്യൂ ഇല്ല. ചെറിയ ഹീറ്റിംഗ് ഉണ്ട്, അത് അഡ്ജസ്റ്റബിൾ ആണ്. കൂളിംഗ് ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ പെട്ടെന്ന് നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൂൾ ഡൗണും ആവുന്നുണ്ട്. സോ ആ പോയിന്റ് ഓഫ് വ്യൂന്ന് ഇഷ്യൂ ഒന്നുമില്ല. വളരെ നല്ല മീഡിയ കൺസെപ്ഷൻ ഫോൺ കൂടിയാണ്. സോ അത്രയും നല്ലൊരു ഡിസ്പ്ലേ സ്പീക്കർ ഒക്കെ ഉള്ളതുകൊണ്ട് മീഡിയ കൺസെപ്ഷൻ നല്ലതാണ്. ബാക്കി നിങ്ങളാണ് ഇനി ഡിസൈഡ് ചെയ്യേണ്ടത്, പോക്കോ F3 GT വാങ്ങണോ അതോ വേറെ എന്തെങ്കിലും ഫോൺ എടുക്കണം. നിങ്ങളുടെ ഒരു പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങാം. ഓക്കെ, ബാക്കി താഴെ കമൻറ്റ് ബോക്സിൽ പോക്കോ F3 GT കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവർ. ദിസ് ഇസ് എ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് എക്സൈനിങ് ഓഫ്. ഗുഡ് ബൈ.